Hello guys and welcome back to Best Capics. Finally, Toyota Glanza launched a completely undisguised attitude. Now, the overall looks like a very angle, വില കാണുമ്പോൾ വിചാരിക്കും ഇവർ ബലേനോയേക്കാൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വാങ്ങുന്നുണ്ടല്ലോ എന്ന്.
പക്ഷെ ശരിക്കും അവർ അത്രയൊന്നും കൂടുതൽ വാങ്ങുന്നില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ബലേനോടെ കമ്പയർ ചെയ്യാൻ പറ്റിയ വേരിയൻസ് വെച്ച് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്ലാൻസയുടെ ടോപ്പ് വേരിയൻറ്റും ബലേനോടെ ടോപ്പ് വേരിയൻറ്റും നമ്മൾ മാനുവലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വില വ്യത്യാസം വരുന്ന 15,000-20,000 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗ്ലാൻസയും വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് മോഡലും ഗ്ലാൻസ ചൂസ് ചെയ്യാൻ പറ്റും, ബലേനോ മാത്രമല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും കുറവായിരിക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ബലേനോ പുതിയ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.35 ലാക്സിൽ നിന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഗ്ലാൻസയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 6.5-6.7 അതിൻ്റെ ഒരു ഇടയിലായിരിക്കും. എന്തായാലും അതിലും കൂടുതൽ ടൊയോട്ട പ്രീമിയം ചാർജ് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ 15,000 മുതൽ 35,000 രൂപയുടെ ഒരു പ്രൈസ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ 6.5 പ്രൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ആണെന്ന് തന്നെ പറയാം. കാരണം ജസ്റ്റ് 15,000 രൂപ മാത്രമേ അവർ കൂടുതൽ വാങ്ങുന്നുള്ളൂ. ഇനി അതല്ല, 6.7 അടുത്തൊക്കെയാണ് പ്രൈസ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി കൂടുതലാണെന്ന് പറയാം. കാരണം 35,000 രൂപ കൂടുതൽ കൊടുക്കാൻ മാത്രമേ ഡിഫറൻസ് ഇല്ല. ഇതിന് ട്രാൻസ്മിഷൻ ഓപ്ഷൻസിന് ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സാക്ട്ലി ബലേനോ പോലെ തന്നെയാണ്. അതായത് ഇതിൻ്റെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ 5-സ്പീഡ് മാനുവൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ബാക്കി ഏത് 3 വേരിയൻസ് എടുത്താലും അതിൽ 5-സ്പീഡ് മാനുവലിലും 5-സ്പീഡ് AMT ഓട്ടോമാറ്റിക്കിൻ്റെയും ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. 5 കളർ ഓപ്ഷൻസ് ആണ് ഗ്ലാൻസയിൽ ലഭിക്കുന്നത്. അതേതൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. വൈറ്റ്, സിൽവർ, ഗ്രേ, റെഡ്, ബ്ലൂ, ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ. ബാക്കി ശരിക്കുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഇന്റീരിയർ കളർ കോഡും ബ്ലാക്ക് ആൻഡ് ബേജും തന്നെ അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ പറഞ്ഞ ആ ഒരു സെയിം തീമിൽ തന്നെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഇന്റീരിയർ ലേഔട്ട് വരാൻ പോകുന്നത്. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല, എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഇതിപ്പോൾ പുതിയ ഗ്ലാൻസയുടെ കുറച്ച് റെൻഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. ബലേനോയിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഗ്ലാൻസയിൽ ലഭിക്കുന്നതായിരിക്കും. കാരണം ഇത് ജസ്റ്റ് അവർ റീബാഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഫീച്ചേഴ്സ് എടുത്ത് കളയാനൊന്നും ടൊയോട്ട പോകുന്നില്ല. അതായത് ഇപ്പോൾ 9 ഇഞ്ചസിന് ഇൻഫോർട്ടിംഗ് സിസ്റ്റം ഇതിലുണ്ടാവും, അതുപോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആയിരിക്കും, പുതിയ സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും, ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആയിരിക്കും, സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, എങ്ങനെ കണക്റ്റഡ് കാർട്ടൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് ബലേനോയിൽ എന്തൊക്കെയാണോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ആയത് അതെല്ലാ സംഭവങ്ങളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെയുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ വാഹനത്തിൽ അത് ലഭിക്കുന്നതായിരിക്കും. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. അതായത് ഒരു എഞ്ചിൻ ഓപ്ഷനേ ഉള്ളൂ, അത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഡ്യുവൽ ജെറ്റ് പെട്രോൾ എഞ്ചിൻ ആണ്. അതായത് എല്ലാ സിലിണ്ടറിൻ്റെ കൂടെയും 2 ഇഞ്ചക്ടേഴ്സ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ മൈലേജ് കിട്ടാനായിട്ട്. സെയിം പവർ ആണ്, 89 PS പവർ, 113 Nm ടോർക്കും. ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓട്ടോമാറ്റിക്കും അതുപോലെ മാനുവലും. AMT ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷനും ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടൊയോട്ട ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ലോഞ്ച് മാർച്ച് 15 നടക്കുമെന്നാണ്. ആ ഒരു സമയത്തായിരിക്കും ഇത് ഒഫീഷ്യലി ടൊയോട്ട കംപ്ലീറ്റ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും ഇൻറ്റീരിയർ ഡിസൈനും ഒക്കെ കാണിക്കാൻ പോകുന്നു, അതുപോലെ ഇതിൻ്റെ പ്രൈസ് പറയാൻ പോകുന്നു. മിക്കവാറും ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഡെലിവറീസും തുടങ്ങുമായിരിക്കും. കാരണം മാരുതി അങ്ങനെ തന്നെയായിരുന്നു, വണ്ടി ഇറങ്ങി അന്നത്തെ ദിവസം തന്നെ അവർ ഡെലിവറിയും തുടങ്ങി. എന്തായാലും ഗൈസ്, ഇതാണ് അപ്കമിംഗ് ടൊയോട്ട ഗ്ലാൻസയെ പറ്റി നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അകത്ത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.